പ്രിയരെ നമസ്കാരം. ഒരു ചിന്താവിഷയം. നാം ഓരോരുത്തരും സ്വയം തിരിച്ചറിവോടുകൂടി പെരുമാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിഷയം. അതായത് നമുക്ക് കുറച്ച് അഹങ്കാരത്തോടുകൂടി തന്നെയാണ് ചിന്തിക്കുന്നത്. നമുക്കൊക്കെ സവിശേഷമായ ബുദ്ധിവൈഭവം ഉണ്ട് എന്നുള്ളത് മറ്റു പക്ഷിമൃഗാദികളിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായ സവിശേഷ ബുദ്ധിയുള്ള മനുഷ്യർ. അപ്പോൾ സവിശേഷമായ ബുദ്ധിയോടെ സൃഷ്ടിക്കപ്പെട്ട മൃഗമാണ് മനുഷ്യർ എന്നത് അത് നമ്മളുടെ ഒരു വലിയൊരു അഹങ്കാരം തന്നെയാണ്. അപ്പോൾ ഈ മനുഷ്യന് സാധിക്കാത്ത പല കാര്യങ്ങളും, അതായത് മനുഷ്യ മനസ്സിന് വിശാലമാകുവാൻ സാധിക്കാത്ത തരത്തിലുള്ള പല കാര്യങ്ങളും ചെറുജീവികളായ പല്ലിയെപ്പോലുള്ള ചെറുജീവികൾ അവർ മറ്റൊരു പല്ലിക്ക് വേണ്ടി ചിലപ്പോൾ അവരെന്ത് ചെയ്യും, രക്ഷപ്പെടുത്തുവാനും അതുപോലെ തന്നെ ദിവസവും അവർക്ക് വേണ്ടി കരുതലോടെ പ്രവർത്തിക്കുവാനും ശ്രമിച്ചെന്നിരിക്കും. എന്നാൽ സവിശേഷ ബുദ്ധിയുണ്ട് എന്നഹങ്കരിക്കപ്പെടുന്ന നമുക്കോ അത് സാധിച്ചെന്ന് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മനുഷ്യന് സ്വയം സവിശേഷമായിട്ട് ചിന്തിക്കുവാനും പെരുമാറുവാനും ഉള്ള ആ ഒരു പ്രത്യേക മനസ്സ് ഉണ്ട് എന്നഹങ്കരിക്കുമ്പോൾ ആ ഒരു മനസ്സ് അതത്ര നിസാരമല്ല. അപ്പോൾ മനുഷ്യന് പോലും സാധിക്കാത്ത ഒരു മനസ്സ് നിസാരമെന്ന് കരുതപ്പെടുന്ന ജീവി, അവരുടെ കാര്യത്തിൽ കൊച്ചു ജീവികൾക്ക് അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയും ഒരുപക്ഷെ അവരുടെ കൂട്ടത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും എന്തുണ്ട് നിലകൊള്ളും. എന്നാൽ മനുഷ്യനോ, ഈ സവിശേഷ ബുദ്ധിയുണ്ടെന്ന് വിചാരിക്കുന്ന മനുഷ്യനാ എന്താ ചെയ്യണേ? മാറാരോഗ്യയായ പങ്കാളിയെ, ആ കുഞ്ഞുങ്ങളെ, ഭാര്യയെ, ഭർത്താവിനെ ഇവരെയൊക്കെ ഉപേക്ഷിക്കുന്ന മനുഷ്യരുള്ള കാലത്താണ് നാം ഇന്ന് ജീവിച്ചു പോയി. അപ്പോൾ ഈ കഴിഞ്ഞിടെയാണ് വായിച്ചറിയാനായിട്ടിടയായത്. അതായത് ഭർത്താവ് വിദേശത്ത്, നാട്ടിൽ നിന്നും ഭാര്യ തൻ്റെ 2 വയസ്സുള്ള കുഞ്ഞുകുട്ടിയെയും കൂട്ടി നേരെ ദുബായിലേക്ക് ചെല്ലുന്നു. ദുബായിലേക്ക് ചെന്നിട്ട് നേരെ ഭർത്താവിൻ്റെ അരികിലേക്ക് കുഞ്ഞിനെ കൊണ്ടുചെന്ന് കുഞ്ഞിനെ നേരെ ഭർത്താവിനെ ഏൽപ്പിക്കുന്നു. ഒരു ചാഞ്ചല്യവും കൂടാതെ ആ പെൺകുട്ടി ഭർത്താവിനെ കുഞ്ഞിനെ കൈമാറിയിട്ട് അവൾ ബാഗുമായിട്ട് ഇഷ്ടപ്പെട്ട മറ്റൊരു പുരുഷൻ്റെ കൂടെ വീണ്ടും യാത്രയാവുകയാണ്. കുഞ്ഞിൻ്റെ പാസ്പോർട്ട് ഈ ഭർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തില്ല. അപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇടം കണ്ടെത്തി ഭാര്യ അവിടേക്ക് എത്തിയിട്ട് താൻ ഇപ്പോൾ നിലവിൽ ഇഷ്ടപ്പെടുന്ന വേറൊരു പുരുഷനോടൊപ്പം പോകുന്ന അവസ്ഥ. ഭർത്താവും കുഞ്ഞുമുണ്ടായിട്ടും അവരെ ഉപേക്ഷിച്ച് മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഭാര്യ ഈ വഴിയിലൂടെ പോകുമ്പോഴും അവർക്ക് എന്താ കിട്ടുന്നത്? വ്യത്യസ്തമായ മറ്റെന്തെങ്കിലും ഇവർക്ക് ഇവിടെ നിന്ന് കിട്ടാനുണ്ടോ? ഒരു കുഞ്ഞിൻ്റെ, ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയായ പല സ്ത്രീകളും പല പുരുഷന്മാരും ഇന്ന് വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നൊരു ലോകത്താണ് നാം ജീവിച്ചു പോരുന്നത്. ഇത് ശരിയാണോ? 2 വയസ്സുള്ള പെൺകുഞ്ഞിന് കിട്ടേണ്ട കരുതലും സ്നേഹവും ലാളനയും അവൾ ആ കുഞ്ഞിനെ വരെ ഉപേക്ഷിച്ച് മറ്റൊരു പുരുഷനോടൊപ്പം നീണ്ട് നടന്നു പോകുന്ന ആ യാത്ര, കുഞ്ഞും ആ പുരുഷനും അവിടെ നിന്ന് കാണുന്ന കാഴ്ച, ഇത്രയ്ക്ക് വൃത്തികെട്ടൊരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിച്ചു പോകുന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ടതാണ്. എന്ത് തോന്നിയാവസവും തോന്നിയാസങ്ങളുടെയും കാലഘട്ടമാണ് ഇന്ന് എന്നുള്ളതാണ്. അപ്പോൾ നാം ഇവിടെ ചിന്തിക്കേണ്ട കാര്യം എന്താ? നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും കൈവെടിയാതിരിക്കുക. അതായത് ഈ ഭർത്താവിൻ്റെ തണലിൽ ജീവിച്ചു പോകുന്ന കാലയളവിനുള്ളിൽ ആ ഭാര്യയുടെ മാനസികമായ വികാസം, അതേപോലെ തന്നെ വിദ്യാഭ്യാസപരമായ ഇമ്പ്രൂവ്മെൻറ്റ്, അതിനുവേണ്ടി പഠിപ്പിക്കുകയും പഠിപ്പിച്ച് നഴ്സിംഗ് തലത്തിൽ പഠിപ്പിച്ച് ജോലിയൊക്കെ ആക്കി കൊടുത്ത ഭർത്താവിനെ ഒരു ദിവസം നിഷ്കരണം തള്ളിക്കൊണ്ട് സ്വയം കുട്ടിയെയും കൂട്ടി ദുബായിലെത്തുകയും എന്നിട്ട് കുട്ടിയെ ഭർത്താവിന് കൈമാറിക്കൊണ്ട് കുട്ടിയെ പോലും വേണ്ടാത്ത തരത്തിൽ പുതിയ കാമുകനോടൊത്ത് ജീവിക്കാൻ പോകുന്ന സ്ത്രീയുള്ള നാടാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. നേരെ തിരിച്ചുമുണ്ട്, പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ പ്രിയരെ, നാം മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും കൈവെടിയാതിരിക്കുക.
അടുപ്പമുള്ളവർ നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുമ്പോൾ ഒരിക്കലും തിരക്കാണെന്ന് പറഞ്ഞ് അവരിൽ നിന്നൊഴിഞ്ഞു മാറാതിരിക്കുക. ലോകം മുഴുവനും നിങ്ങളുടെ കാൽ കീഴിലായിരിക്കാം, പക്ഷേ അവരുടെ ലോകമെന്നത് നിങ്ങൾ മാത്രമായിരിക്കും. ഈ ഭർത്താവിനെ സംബന്ധിച്ച് അയാളുടെ ലോകമെന്നത് ഈ പെൺകുട്ടിയും ഈ കുഞ്ഞും മാത്രമായിരുന്നു. ആ ലോകത്ത് നിന്നും അവൾ വ്യതിചലിച്ച് സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് മൊബൈൽ ചാറ്റിംഗ് തുടങ്ങിയിട്ട് നാളേറെയായി എന്നുള്ളതിൻ്റെ തെളിവല്ലേ? ഭർത്താവിൻ്റെ അരികിലേക്ക് വിദേശത്ത് കുഞ്ഞിനെയും കൊണ്ട് തനിച്ച് യാത്ര ചെയ്ത് കുഞ്ഞിനെ കൈമാറിയിട്ട് അവൾ അവളുടെ വഴിയിലേക്ക് സഞ്ചരിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ നിങ്ങളെപ്പോലുള്ള പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നിങ്ങൾ വിചാരിക്കും ലോകം മുഴുവനും നിങ്ങളുടെ കാൽ കീഴിലായിരിക്കാം. നാളെ ഇതിലും വ്യത്യസ്തമായ നല്ല നല്ല കാര്യങ്ങളുമായി തനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരിക്കാം. പക്ഷേ ഇങ്ങനെ പോകുന്നവർക്ക് ജീവിതം പരുന്തുംകാലിലാണെന്ന് പറയില്ലേ? അതായിരിക്കും അനുഭവം. പരുന്തുംകാലിൽ പോയി എന്ന് വേണം ചിന്തിക്കാനായിട്ട്. ഒരു പെൺകുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെ 2 വയസ്സായപ്പോഴേ അവൾ വേറൊരുത്തൻ്റെ പുറകെ പോകുന്നു. എന്നിട്ട് അതിനെ ആ വഴിയിലേക്ക് പോകുന്നവൾക്ക് നാളെ അവൻ പുതിയ ആൾക്കും വേണമെങ്കിൽ ഇതുപോലെ ഒരു കുഞ്ഞിനെയും കൊടുത്ത് അവൾ അടുത്ത ആളെയും തിരക്കി പോകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ചിന്തിക്കുക, നിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു ഇടവും സുരക്ഷിതമായ ഒരു ജീവിതവും നിങ്ങളെ സുരക്ഷിതരാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഭർത്താവിനെയും നിങ്ങൾ മറന്നുകൊണ്ട് മറ്റൊരിടങ്ങൾ നല്ലതാണെന്ന് കരുതി സഞ്ചരിക്കാതിരിക്കുക. അങ്ങനെ സഞ്ചരിക്കുന്നവർക്ക് വന്നു ചേരുന്നത് നരകതുല്യമായ അനുഭവങ്ങളായിരിക്കുമെന്നുള്ളത് കാലം തെളിയിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നിമിഷത്തെ അവഗണന, അത് നിങ്ങളിൽ കൊണ്ടുതരുന്നത് എന്തായിരിക്കും? അത് നിങ്ങളിലെ വളരെ നരകതുല്യമായ അനുഭവങ്ങളായിരിക്കും പ്രദാനം ചെയ്യുന്നത് എന്ന് നിങ്ങൾ അറിയണം. ഓക്കെ, അപ്പോൾ ലോകം എന്നത് വളരെ വിശാലമാണെന്ന് നിങ്ങൾ ചിന്തിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരസ്കരിക്കുന്ന ഒരു രീതിശാസ്ത്രം അവലംബിക്കാതിരിക്കുക. നിങ്ങളെ അവരെ എന്ന രീതിയിൽ, അവർക്ക് നിങ്ങളും നിങ്ങൾക്ക് അവരും എന്ന രീതിയിൽ നിങ്ങൾ കണക്കാക്കി മുന്നോട്ട് പോവുക. അവരുടെ ലോകമെന്നത് ശരിക്കും നിങ്ങൾ മാത്രമായിരിക്കുമെന്നത് നിങ്ങൾ തിരിച്ചറിയണം. ഒരു നിമിഷത്തെ അവഗണന മതി ഒരു യുഗം കൊണ്ട് പടുത്തുയർത്തിയ മുഴുവൻ സ്നേഹവും വിശ്വാസവും തകർത്ത് കളയാൻ. അതുകൊണ്ട് ചിന്തിക്കൂ, നഷ്ടപ്പെടുത്താൻ ഒരു നിമിഷം മതി, നേടാൻ ജന്മം മുഴുവനും പോരാതെ വന്നേക്കാം. ഇതാണ് ഇന്നത്തെ ചിന്താവിഷയമായി നിങ്ങളിലേക്ക് ഞാൻ പകർന്നു തരുന്നത്. അതുകൊണ്ട് ഒരിക്കലും മിന്നുന്നതെല്ലാം പൊന്നാണ് എന്ന ചിന്തയിൽ നിങ്ങൾ ഒരു സുരക്ഷിത ജീവിതത്തിൻ്റെ ആ ഒരു സർക്കിളിനുള്ളിൽ ജീവിച്ച് പോകുന്നതിന് ഇടയിൽ മറ്റൊരാളെ കണ്ടെത്തി, അത് പെണ്ണാണേലും ആണാണേലും വേറിട്ട വഴിയിലൂടെയുള്ള ജീവിത രീതിയുമായിട്ട് പോകാതിരിക്കുക. അങ്ങനെ പോകുന്നവർക്ക് പിന്നീടുള്ള കാലങ്ങളിൽ വന്നു ചേരുന്നത് ദുരനുഭവങ്ങൾ മാത്രമായിരിക്കുമെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുക. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതും നിങ്ങൾ അറിയേണ്ടതുമായ പല കാര്യങ്ങളുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. നാളെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും സ്നേഹവും നന്ദിയുമെല്ലാം അറിയിക്കട്ടെ. ഓക്കെ, താങ്ക് യു.